മറ്റാരെക്കാളും കൂടുതലായി ശ്രീരാമചന്ദ്രന് നിന്നെ അറിയാം. നിന്റെ ബലവും കരുത്തും അറിയാം. നീ ലക്ഷ്യത്തിലെത്തുമെന്നറിയാം. സീതാദേവിയെ കണ്ട് അടയാളവാക്യങ്ങൾ കൈമാറുമെന്നറിയാം. മുദ്രമോതിരവും കൊടുക്കുമെന്നറിയാം. ആ വിശ്വാസം സത്യമാണെന്ന് കാട്ടിക്കൊടുക്ക അഞ്ജനയ. നിനക്കതിന് കഴിയും. നിന്നെ കാത്തിരിക്കുന്നത് സുചരിതയും പതിവ്രതയുമായ ഒരു ദേവിയാണ്. ചെല്ലാഞ്ജനയ, സാമീപ്യം കൊണ്ട് രാമപത്നിക്ക് വലിയൊരു സാന്ത്വനം കൊടുക്ക്. ദേവിയെ രക്ഷിക്കാൻ വലിയൊരു പടയുമായി രാമലക്ഷ്മണന്മാർ ലങ്കയിലേക്ക് വരുന്നുണ്ടെന്ന് പറയേ. ത്രിഭുവനത്തിൻ്റെ നാഥനായ മഹാദേവൻ്റെയും സർവവ്യാപിയായ വായുദേവൻ്റെയും കരുത്തിൻ്റെ അവസാന വാക്കായ കേസരി എന്ന കവിവീരൻ്റെയും ചൈതന്യമാണ് നിന്റെ ഉള്ളിൽ ഇപ്പോൾ അഗ്നി പോലെ ആളിക്കത്തുന്നത്. നിന്നെ ജയിക്കാൻ ആർക്കുമാവില്ല അഞ്ജനയ. മരണം പോലും നിന്റെ മുന്നിൽ പകച്ചു നിൽക്കും. ഉള്ളിലുള്ള ആ തീയാണ് ഇനി അങ്ങോട്ട് നിനക്ക് വഴികാട്ടാനുള്ളത്. ആ കരുത്ത് രാക്ഷസരാജാവിനെ അറിയിച്ചിട്ട് തിരിച്ചു വാ അഞ്ജനയ. വാനരക്കൂട്ടം ഹനുമാൻ ആശംസകൾ നേർന്നു. അവൻ എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പി. ആർപ്പുവിളികളോടെ വാനരനായകർ ഹനുമാന് യാത്രാനുമതി നൽകി. ആത്മവിശ്വാസം കൊണ്ട് ഹനുമാന്റെ മുഖം വിടർന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാക്ഷസ രാജാവിൻ്റെ രൂപം ഉള്ളിൽ തെളിഞ്ഞു. തോളുയർന്ന് താണു. കണ്ണുകളിൽ ഒരു ആസുരഭാവമുണർന്നു. മുന്നിൽ നീണ്ടു പരന്നുകിടക്കുന്ന കടൽ, നോക്കത്താ ദൂരത്ത് ത്രികൂടപർവ്വതം, അവിടെ ലങ്ക. അശോകമരച്ചുവട്ടിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് തൻ്റെ പ്രിയ സ്വാമിയുടെ മനസ്സിനി. പ്രിയപ്പെട്ടവൾക്ക് കൊടുക്കാൻ അദ്ദേഹം തന്നയച്ച മുദ്രമോതിരം. ഒരു കാറ്റ് ചീറിയടിച്ചു. മകന് നൽകുന്ന വായുദേവൻ്റെ യാത്രാമംഗളം പോലെ ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൻ്റെ നേരെ നോക്കി കൈകൾ മുന്നോട്ട് നീട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ഹനുമാൻ മാനമുട്ടെ വളർന്നു, ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന പോലെ. ഒരു കുതിപ്പ്, മിന്നായം പോലെ അവൻ മഹേന്ദ്രപർവ്വതത്തിന് നേരെ പറന്നു. അവിടെ നിന്ന് സമുദ്രത്തിന് മുകളിലൂടെ ആഗ്നേയാസ്ത്രം പോലെ ചീറിപ്പാഞ്ഞു. ഭൂമിയും ആകാശവും കടലും ഒരുപോലെ വിറച്ചു. ഹനുമാൻ വലിയൊരു മേഘം പോലെ വായുമണ്ഡലം ഇളക്കി മുന്നോട്ട് നീങ്ങി. ഓർക്കാപ്പുറത്ത് വായ് പിളർന്നുകൊണ്ട് സുരസ എന്ന ഒരു നാഗയക്ഷി ഹനുമാനെ തടയാനെത്തി. ഹനുമാൻ പറഞ്ഞു, ദേവി എന്നെ തടയരുത്. ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായ ജാനകീദേവിയെ തേടി പോവുകയാണ് ഞാൻ. എൻ്റെ വഴി മുടക്കരുത്. സുരസ ഗർജിച്ചു, എൻ്റെ മുന്നിലൂടെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ നീ? ഇന്നോളം ഒരാളെയും വിട്ടിട്ടില്ല ഞാൻ, പിന്നെയല്ലേ ഒരു പീറക്കുരങ്ങായ നീ. സുരസ വായ് പിളർന്നു, ഹനുമാനെ വിഴുങ്ങാനെന്ന പോലെ. ഹനുമാൻ പെട്ടെന്ന് തൻ്റെ ശരീരം ചുരുക്കി ചെറുതാക്കി സുരസയുടെ പിളർന്ന വായ്ക്കുള്ളിലേക്ക് കടന്നു. പിന്നെ ചെവിയിലൂടെ പുറത്തേക്ക് വന്നു. അവൻ്റെ ബുദ്ധി സാമർത്ഥ്യം കണ്ട് സുരസയ്ക്ക് സന്തോഷമായി. അവൾ ഹനുമാനെ പോകാൻ അനുവദിച്ചു. അവൻ യാത്ര തുടർന്നു. സമുദ്രത്തിൽ താഴ്ന്നു കിടന്നിരുന്ന മൈനാകപർവ്വതം പെട്ടെന്ന് ഉയർന്നു വന്ന് ഹനുമാനോട് വിശ്രമിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ സ്വാമിയുടെ ആവശ്യാർത്ഥം ലങ്കയിലേക്ക് പോവുകയാണ് ഞാൻ. സീതാദേവിയെ കണ്ടതിന് ശേഷമേ വിശ്രമിക്കുകയോ ജലപാനം പോലും നടത്തുകയോ ചെയ്യൂ. ദയവായി എന്നെ പോകാൻ അനുവദിച്ചാലും എന്ന് അവൻ പറഞ്ഞു. മൈനാകം ഹനുമാനെ പോകാൻ അനുവദിച്ചു. അവൻ പിന്നെയും യാത്ര തുടർന്നു. പെട്ടെന്ന് വേറൊരു വിപത്ത് അവനെ പിടികൂടി. ആളുകളുടെ നിഴൽ കണ്ടാൽ പോലും ചാടി വീണ് ആക്രമിക്കുന്ന സിംഹിക എന്ന വൃദ്ധ രാക്ഷസിയായിരുന്നു അത്. സിംഹിക ഹനുമാനെ വിഴുങ്ങി. ഹനുമാൻ അവളുടെ ഉദരം പിളർന്ന് പുറത്തു ചാടി. നിരവധി തടസ്സങ്ങൾ സഹിച്ചാണ് ഹനുമാൻ ദക്ഷിണ സമുദ്രത്തിൻ്റെ മറുകരയിലെത്തിയത്. അവിടെ എത്തിയ ഉടൻ തന്നെ അവൻ തൻ്റെ ഉടൽ ചെറുതാക്കുകയും ചെയ്തു. കടൽക്കരയോട് തൊട്ട് ലംബം എന്നൊരു മലയുണ്ടായിരുന്നു. മലയുടെ ഒരു ശിഖരത്തിൽ കയറി അവൻ ലങ്കയെ ആകെ നോക്കിക്കണ്ടു. കിടപ്പും പ്രത്യേകതകളും മനസ്സിലാക്കി. നഗരത്തിന് ചുറ്റും ആഴമേറിയ കിടങ്ങ്, പിന്നെ ഉയരമുള്ള കോട്ടമതിൽ. ആയുധപാണികളായ ലക്ഷക്കണക്കിന് രാക്ഷസന്മാർ അവിടെ കാവൽ നിൽക്കുന്നു. അനുവാദമില്ലാതെ ആർക്കും അകത്ത് കടക്കാൻ പറ്റില്ല. എങ്ങും സ്വർണവാതിലുകളുള്ള ആകാശമുട്ടുന്ന മണിമന്ദിരങ്ങളാണ്. ദേവശില്പിയായ വിശ്വകർമാവ് ത്രികൂടപർവ്വതത്തിന് മുകളിൽ പണിതുകൊടുത്ത ലങ്കാനഗരമാണിത്. ഒറ്റനോട്ടത്തിൽ ഈ നഗരം ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നത് പോലെ തോന്നാം. രാത്രിയാവാതെ ഒരീച്ചയ്ക്ക് പോലും ഈ നഗരത്തിൽ കടക്കാനാവില്ല. കടന്നാൽ ഉടനെ പിടിക്കപ്പെടും. അത്രയ്ക്കുണ്ട് രാക്ഷസന്മാരുടെ സൂക്ഷ്മ നിരീക്ഷണം. രാത്രിയായപ്പോൾ നിഴലുകളിൽ ഒളിച്ച് ഹനുമാൻ ലങ്കാപുരിയിലേക്ക് കടന്നു. ചുറ്റുമപ്പോഴും മംഗളവാദ്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. വില്ലും ശൂലവും ധരിച്ച സൈനികർ അങ്ങുമിങ്ങും നടക്കുന്നു. അവർക്കിടയിൽ ചാരന്മാരുമുണ്ടാവാം. ചിലരൊക്കെ സന്യാസിമാരുടെ വേഷത്തിലാണ്. ഓരോ ചുവടും
സൂക്ഷിച്ച് പിടിക്കപ്പെട്ടാൽ ജീവൻ പോകുന്നതുവരെ ഭേദ്യം ചെയ്തെന്നു വരും. പെട്ടെന്ന് ഹനുമാന്റെ മുന്നിലേക്ക് ഭദ്രകാളിയെ പോലെയുള്ള ഒരു രൂപം ചാടി വീണു. ലങ്കയെ കാത്തു രക്ഷിക്കുന്ന ലങ്കാലക്ഷ്മിയായിരുന്നു അത്. ലങ്കാലക്ഷ്മി അലറി വിളിച്ചു, നീ ആരാ? എവിടെ പോകുന്നു? ഞാനറിയാതെ ആർക്കും ലങ്കാപുരിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഹനുമാന് ദേഷ്യം വന്നു. നൂറുയോജന സമുദ്രം ചാടി വന്ന കിഷ്കിന്ധയിലെ ഹനുമാനാണ് ഞാൻ. ഇപ്പോഴിവിടെ വന്നത് രാവണൻ അപഹരിച്ചു കൊണ്ടുവന്ന എൻ്റെ സ്വാമിയുടെ ഭാര്യയായ സീതാദേവിയെ കാണാൻ. ആര് തടഞ്ഞാലും കണ്ടിട്ടേ ഞാൻ പോകൂ. ലങ്കാലക്ഷ്മി ക്രുദ്ധയായി. നീ ആരായാലും എന്തിനു വന്നതായാലും ഇനി ഒരടി മുന്നോട്ട് വയ്ക്കരുത്. ജീവൻ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോ. ഹനുമാൻ പറഞ്ഞു, അതുതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. മര്യാദയ്ക്ക് വഴിമാറിത്താ. എതിരെ വരുന്നവരെ കൊന്നിട്ടായാലും എനിക്ക് സീതാദേവിയെ കണ്ടേ പറ്റൂ. ജീവനേക്കാൾ വിലയുണ്ട് എൻ്റെ ലക്ഷ്യത്തിന്. ഈ യാത്രക്കിടയിൽ ഇതുവരെ എനിക്ക് ആരെയും കൊല്ലേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്യും. എതിരെ വരാതെ മാറിപ്പോയിക്കോ. അലറിക്കൊണ്ട് ലങ്കാലക്ഷ്മി മുന്നോട്ടെടുത്തു. കനത്ത കൈകൊണ്ട് ഹനുമാൻ അവളെ പ്രഹരിച്ചു. ആ നിമിഷം ലങ്കാലക്ഷ്മിക്ക് ശാപമോക്ഷം കിട്ടി. അവൾ പറഞ്ഞു, ആഞ്ജനേയ, കാലങ്ങളായി ഞാനിവിടെ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നെങ്കിലും നീ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അഷ്ടലക്ഷ്മിമാരിലെ വിജയലക്ഷ്മിയാണ് ഞാൻ. ബ്രഹ്മലോകത്തെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്നു ഞാൻ. ബ്രഹ്മദേവൻ്റെ സമ്മതം കൂടാതെ ഭണ്ഡാരം തുറക്കാൻ സരസ്വതീദേവിയെ അനുവദിച്ചതിന് ശാപം കിട്ടി ലങ്കയുടെ കാവൽക്കാരിയായതാണ് ഞാൻ. സീതാദേവിയെ തേടി ഹനുമാൻ ഇവിടെ വരുമെന്നും എനിക്ക് മർദ്ദനമേക്കുമെന്നും അതോടെ ശാപമോക്ഷം കിട്ടുമെന്നും ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ശാപമോക്ഷം കിട്ടിയല്ലോ. നന്ദിയുണ്ട്. ആഞ്ജനേയ, ഇനി നിന്നെ ആരും തടസ്സപ്പെടുത്താൻ വരില്ല. ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ. നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കാലക്ഷ്മി ബ്രഹ്മലോകത്തേക്ക് പോയി. ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നിലാവ് പെയ്യുന്ന രാത്രിയിൽ കണ്ട ഓരോ കാഴ്ചയും മനോഹരമായിരുന്നു. ചുറ്റും സ്വർണം കൊണ്ട് പണിത രമ്യഹർമ്യങ്ങളാണ്. സമയം പാഴാക്കാതെ ഹനുമാൻ ലങ്കയിലെ ഓരോ ഹർമ്യത്തിലും കടന്നു പരിശോധിച്ചു. കൃശശരീരിയായി മാറിയതിനാൽ ഹനുമാനെ ആരും കണ്ടില്ല. ഹനുമാൻ രാവണൻ്റെ കോട്ടയ്ക്കുള്ളിൽ സുന്ദരിമാരായ ഒട്ടേറെ യുവതികളെ കണ്ടു. അവരൊക്കെ രാവണൻ്റെ ഭാര്യമാരായിരുന്നു. ഒടുവിൽ ധർമ്മപത്നിയായ മണ്ഡോദരിയെയും കണ്ടു. സീതയുള്ളത് അശോകോദ്യാനത്തിലെ ഒരു അശോകമരച്ചുവട്ടിലാണെന്ന് സമ്പാദി പറഞ്ഞിരുന്നു. ആ ഉദ്യാനമാണ് പിന്നെ ഹനുമാൻ തേടിയത്. ഒടുവിലത് കണ്ടെത്തി. ഉദ്യാന കവാടത്തിൽ കാവൽക്കാരുണ്ടായിരുന്നെങ്കിലും അവരാരും അറിയാതെ ഹനുമാൻ അകത്ത് കടന്നു. തോട്ടം നിറയെ കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുള്ള ചെറുമരങ്ങളാണ്. വലിയ മരങ്ങളിലും പൂക്കളുണ്ട്. പിന്നെ മരങ്ങൾക്കിടയിലായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വള്ളിക്കുടിലുകൾ, പുൽത്തകിടികൾ, നീന്തൽ കുളങ്ങൾ എല്ലാം കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ തന്നെ. ഇവിടെ ഏതോ ഒരു അശോകമരച്ചുവട്ടിലാണ് ജാനകീദേവി ഉള്ളത്. ആ മരം എവിടെയാവാം? ഹനുമാന്റെ കണ്ണുകൾ ഉദ്യാനത്തിലെ ഓരോ മരവും തൊട്ടൊഴിഞ്ഞു. ഒടുവിൽ തെല്ലു ദൂരെയായി ആ അശോകമരം ഹനുമാൻ കണ്ടു. ചുറ്റും നിരന്നിരിക്കുന്ന രാക്ഷസികൾ. കൈവിരലുകളിലും കാൽവിരലുകളിലും കൂർത്ത നഖങ്ങൾ കാണാം. ദംഷ്ട്ര പോലെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന പല്ലുകൾ. കരിമ്പടക്കെട്ട് പോലെ ജടപിടിച്ച് കിടക്കുന്ന മുടി. ആര് കണ്ടാലും പേടിച്ചു പോകും. ആ രാക്ഷസികൾക്കിടയിൽ ശാന്തസുന്ദരമായൊരു മുഖം കാണാം. അതാവുമോ തൻ്റെ സ്വാമിയുടെ പ്രിയപത്നിയായ സീതാദേവി? ആ രാക്ഷസികൾ എന്തോ പറഞ്ഞ് ദേവിയെ പേടിപ്പിക്കുന്നുണ്ട്. ദേവി കരയുകയാണോ മുഖം കുനിച്ചിരുന്ന്? വ്യക്തമായി കാണാനാവുന്നില്ല. ആരും കാണാതെ നിഴലുകളിൽ മറഞ്ഞ് ഹനുമാൻ അശോകമരച്ചുവട്ടിലെത്തി. പിന്നെ രാക്ഷസികളറിയാതെ മരത്തിൽ കയറി ചില്ലകൾക്കിടയിൽ പതുങ്ങി. അവിടെ ഇരുന്നു കൊണ്ട് ഹനുമാൻ സീതാദേവിയെ കണ്ണിറയെ കണ്ടു. കണ്ണീർപ്പാട പരന്ന കവിൽത്തടം, ഇടയ്ക്കിടയ്ക്ക് ആര്യപുത്ര എന്നുള്ള നിലവിളി, കൈകൾ കൊണ്ട് മുഖം പൊത്തിയുള്ള തേങ്ങൽ. ഹനുമാൻ ഉറപ്പായി, ഇത് തൻ്റെ സ്വാമിയുടെ ഭാര്യയായ ജാനകി തന്നെ. രാത്രിയുടെ രണ്ട് യാമങ്ങൾ കഴിഞ്ഞു. മൂന്നാം യാമവുമെത്തി. അപ്പോൾ മംഗളവാദ്യ ധ്വനികൾ ഉയർന്നു. ഹനുമാന് മനസ്സിലായി, രാക്ഷസരാജാവിനെ പള്ളിയുണർത്തുന്നതാവാം. ദൂരെ കണ്ടു പൊൻവിളക്കുകളുടെ പ്രഭാപൂരം. രാവണൻ എഴുന്നള്ളുകയാണ്. കൂടെ അനുചര വൃന്ദങ്ങൾ. അയാൾ വരുന്നത് സീതയുടെ അടുത്തേക്കാണെന്ന് ഹനുമാന് മനസ്സിലായി. രോഷം കൊണ്ട് ഹനുമാൻ കൈകൾ കൂട്ടിഞ്ഞെരിച്ചു. ദേവിയെ ഉപദ്രവിക്കാനാണ് വരുന്നതെങ്കിൽ പ്രതികരിക്കണം. കാറ്റിൻ്റെ മകനായ ഈ ആഞ്ജനേയൻ എങ്ങനെയാണ് ലങ്ക തകർത്ത് തരിപ്പണമാക്കുന്നതെന്ന് രാക്ഷസരാജാവിന് കാട്ടിക്കൊടുക്കണം. പതിവ്രതയായ സീതാദേവിയെ ഇനിയും അശോകമരച്ചുവട്ടിലിരുത്തി കരയിക്കാൻ താൻ അനുവദിക്കില്ല. രാവണൻ വരുന്നത് കണ്ട് സീത പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. രാക്ഷസിമാർ ഒഴിഞ്ഞുകൊടുത്തു. രാവണൻ സീതയുടെ സമീപമെത്തി മെല്ലെ ചോദിച്ചു, ഭദ്രേ, എന്നെ കാണുമ്പോൾ ഭവതി എന്തിനാണ് പേടിക്കുന്നത്?
ഞാൻ ഭവതിയെ എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ട്. പൂ പോലെയുള്ള ഈ ശരീരം മഞ്ഞും മഴയും ചൂടുമേറ്റ് ഇങ്ങനെ നശിപ്പിക്കണ്ട. ഭവതി ഒരു വാക്ക് പറഞ്ഞാൽ മതി, മനോഹരമായൊരു കൊട്ടാരം ഇവിടെ നിർമ്മിച്ചു തരാം ഞാൻ. നിന്നെ എൻ്റെ പട്ടമഹിഷിയാക്കാം. ഭവതി മണ്ടോദരിയേക്കാൾ പ്രിയപ്പെട്ടവളാണ് എനിക്ക്. വേറെ എന്തൊക്കെ വേണമെന്ന് പറയൂ, അതൊക്കെ ഈ കാൽക്കൽ കൊണ്ടുവയ്ക്കാം. ഞാൻ രാമനെ മറന്നു കളയൂ ഭദ്രെ, അയാളെക്കാൾ കരുത്തനും സമ്പന്നനുമാണ് ഞാൻ. ഈ ലങ്ക തന്നെ നോക്കൂ, സ്വർണമയമല്ലേ? അതുപോലെ സ്വർണമയമുള്ള എത്ര കൊട്ടാരം വേണമെങ്കിലും ഞാൻ പണിയിച്ചു തരാം. രാമനെ മറന്ന് ഈ രാവണൻ്റെ ഹൃദയേശ്വരിയാവൂ, അപ്പോൾ ഭൂമിയും സ്വർഗവും പാതാളവും നിന്റെ കാൽ കീഴിലാവും. സീത മുഖമുയർത്തി. നനഞ്ഞ കണ്ണുകളിൽ അഗ്നിയുടെ തിളക്കവും ചൂടുമുണ്ടായിരുന്നു. പാപിയായ രാക്ഷസ രാജാവേ, ആര്യപുത്രന്റെ പേര് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അദ്ദേഹത്തെ നേരിട്ട് കണ്ടാൽ പേടിച്ചു വിറക്കില്ലേ നീ? ധർമ്മാത്മാവായ രാമന്റെ ഹൃദയത്തിന്റെ ഭാഗമായ ഈ സീതയെ തൊടാൻ പോലും കഴിയില്ല നിനക്ക്. അത് സൂര്യനിൽ നിന്നും പ്രകാശം എടുത്തു മാറ്റുന്നത് പോലെ അസാധ്യമാണ്. എന്നെ എന്റെ ആര്യപുത്രനിൽ നിന്ന് വേർപെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അതിന് ശ്രമിച്ചാൽ ഈ ലങ്കയ്ക്ക് നിന്റെ അന്ത്യം കാണേണ്ടി വരും. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്നെ എന്റെ ഭർത്താവിനടുത്തെത്തിക്ക്. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയേ, ഇല്ലെങ്കിൽ ആര്യപുത്രൻ നിന്റെ വംശം പോലും ഇല്ലാതാക്കും. സീതയുടെ വാക്കുകൾ കേട്ട് രാവണന് ദേഷ്യം വന്നു. അധികമൊന്നും എനിക്ക് പറയാനില്ല, ഞാൻ ഇനിയും വരും. ഇതുപോലെ പ്രലോഭിപ്പിക്കാനല്ല, ബലമായി നിന്നെ എൻ്റെ ഭാര്യയാക്കാൻ. അപ്പോഴും പറയണം രാമന്റെ വീരകഥകൾ. എന്താ, അത് കേട്ട് പേടി തോന്നുന്നുണ്ടോ? പേടിക്കണം രാവണ, ആരുമില്ലാത്ത തക്കം നോക്കി അശരണയായ ഒരു പെണ്ണിനെ തട്ടിയെടുത്ത ഭീരുവായ രാക്ഷസ രാജാവാണ് നീ. ശ്രീരാമനുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ നിന്റെ കൈകളും കാലുകളും വിറയ്ക്കും. രാവണൻ ക്രോധത്തോടെ രാക്ഷസിമാരെ നോക്കി. ഇവളുടെ അഹങ്കാരം തീർന്നിട്ടില്ല, ഇപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് രാമമന്ത്രമല്ലേ? നാവിന്നത് മായ്ച്ചു കളയണം. ഇനി ഞാൻ വരുമ്പോൾ സീതരാമൻ എന്ന പേര് പറയരുത്, അത് നിങ്ങളുടെ മിടുക്ക്. 2 മാസം കൊണ്ട് മാറ്റിയെടുക്കണം, അത് കഴിഞ്ഞ് കല്യാണം. ചവിട്ടിക്കുലുക്കി രാവണൻ തിരിച്ചു പോകുന്നത് ഹനുമാൻ കണ്ടു. കൂടെ വന്നിരുന്ന അനുചരവൃന്ദവും പിന്തുടർന്നു. മറ്റുള്ള രാക്ഷസികളും പോയി. സീതയുടെ അടുത്ത് ത്രിജട മാത്രം ബാക്കിയായി. വിഷ്ണുഭക്തനായ വിഭീഷണൻ്റെയും ലക്ഷ്മീഭക്തയായ സരമയുടെയും മകളായിരുന്നു ത്രിജട. സീതയെ സമാധാനിപ്പിച്ചുകൊണ്ട് ത്രിജട പറഞ്ഞു, സമാധാനമായിട്ടിരിക്കൂ രാജകുമാരി, ഭവതി ആഗ്രഹിക്കുന്നത് പോലെ കടൽ കടന്ന് ദേവിയുടെ ശ്രീരാമൻ വരും. രാക്ഷസപ്പടയെ മുഴുവൻ ഒടുക്കി ഭവതിയെ അയോധ്യയിലേക്ക് കൊണ്ടുപോകും. ത്രിജടെ, മാനിന്റെ പുറകെ പോയ ആര്യപുത്രന് ആപത്തെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? അദ്ദേഹം എന്നെയും ലക്ഷ്മണനെയും വിളിച്ച് കരയുന്നതാണ് അവസാനമായി ഞാൻ കേട്ടത്. അങ്ങോട്ട് പോകാൻ മടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴാ ലക്ഷ്മണനോട് ഞാൻ തെറ്റായ രീതിയിൽ സംസാരിച്ചത്. അതറിഞ്ഞ് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുമോ? ത്രിജട പറഞ്ഞു, ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ ലങ്കയുടെ നാശത്തിൻ്റെ സൂചനയുണ്ട്. രാവണൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം കനത്ത ശിക്ഷ ലഭിക്കാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഈ കടൽ കടന്ന് ഭവതിയുടെ രാമൻ വരും. കൂടെ പോകാൻ തയ്യാറായിരുന്നുള്ളൂ, അധികം താമസിക്കാതെ അത് സംഭവിക്കും. സീതയില്ലാതെ രാമനുണ്ടോ ദേവി? അതുപോലെ രാമനില്ലാതെ സീതയും. അപ്പോഴേക്കും മറ്റു രാക്ഷസിമാർ മടങ്ങി വന്നു. അവർ രാവണൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങി. എന്ത് കേട്ടിട്ടും സീത പ്രതികരിച്ചില്ല. കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൾ അനക്കമറ്റിരുന്നു. മനസ്സ് വിഷമിച്ച് സീത എന്തെങ്കിലും അവിവേകം കാട്ടുമോ എന്ന് ഹനുമാന് പേടിയുണ്ടായിരുന്നു. തൻ്റെ സാന്നിധ്യം സീതയെ അറിയിക്കാൻ വേണ്ടി രാക്ഷസിമാർ മനസ്സിലാക്കാത്ത നാടൻ ഭാഷയിൽ പാടാൻ തുടങ്ങി. ശ്രീരാമൻ്റെ ഒരു ദൂതൻ തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് രാമകഥ കേട്ടപ്പോൾ സീതയ്ക്ക് മനസ്സിലായി. ഹനുമാൻ പറഞ്ഞു, ദേവി, ഞാൻ രാമദൂതനായ ഹനുമാനാണ്. അവിടുത്തെ കാണാനും സ്വാമി തന്നയച്ച മുദ്രമോതിരം തരാനുമാണ് ഈ സമുദ്രം താണ്ടി ഞാൻ ഇവിടെ വന്നത്. ദേവിക്ക് കൂട്ടിരിക്കുന്ന രാക്ഷസിമാർ ഉറങ്ങിക്കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ നിന്നും ഞാൻ താഴെ ഇറങ്ങി വരാം. സീതയുടെ മനസ്സ് നിറഞ്ഞു. ശ്രീരാമൻ കൊടുത്തയച്ച മുദ്രമോതിരം ഹനുമാന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ സീത ഉൾപുളകത്തോടെ കാത്തിരുന്നു. രാക്ഷസിമാർ ഉറങ്ങിയെന്നുറപ്പായപ്പോൾ ഹനുമാൻ താഴെ ഇറങ്ങി സീതാദേവിയുടെ മുന്നിലെത്തി. രാമദൂതനെ സ്നേഹവാത്സല്യങ്ങളോടെയാണ് ദേവി സ്വീകരിച്ചത്. കൂപ്പുകൈകളോടെ ഹനുമാൻ ശ്രീരാമൻ പറഞ്ഞുകൊടുത്തിരുന്ന അടയാളവാക്യങ്ങൾ സീതയോട് പറഞ്ഞു. അത് കേട്ട് ദേവി കണ്ണീർ വാർത്തു. ഹനുമാൻ മുദ്രമോതിരം കൈമാറി. ആ മോതിരം വാങ്ങി തുരുതുരാ ചുംബിച്ച് സീതാദേവി നെഞ്ചോട് ചേർത്തു.
അത് തൻ്റെ പ്രിയനാണ് എന്ന് കരുതിയതുപോലെ. അപ്പോഴും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു, വക്കിടിഞ്ഞ തടാകം പോലെ. ഹനുമാൻ പറഞ്ഞു, കഴിയുന്നതും വേഗം ഞാൻ തിരിച്ചുപോയി സ്വാമിയോട് ദേവിയെ കണ്ട കാര്യം പറയാം. ദേവി സുരക്ഷിതയാണെന്നറിയുമ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് സന്തോഷമാവും. സീത തലമുടിയിൽ അണിഞ്ഞിരുന്ന ചൂടാരത്നം ഊരിയെടുത്ത് ഹനുമാന്റെ നേരെ നീട്ടി. ഹനുമാൻ ഭക്തിപുരസരം ആ ചൂടാരത്നം വാങ്ങി. സീത തുടർന്നു, ഭവാൻ എന്നെ കണ്ടുവെന്നുള്ള കാര്യം സത്യമാണെന്ന് ആര്യപുത്രന് ബോധ്യമാവാൻ ഈ അടയാളവാക്യങ്ങൾ കൂടി പറയണം. പണ്ട് മിഥിലയിൽ വെച്ച് തടാകത്തിലിറങ്ങി ആര്യപുത്രൻ മുഖം കഴുകുമ്പോൾ എൻ്റെ മുറിയിലിരുന്ന് കണ്ണാടിയിലൂടെ സുന്ദരമായ ആ മുഖം ഞാൻ കണ്ടു. ഞാൻ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആര്യപുത്രനും എന്നെ കണ്ട് പുഞ്ചിരിച്ചു. അപ്പോൾ അവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് സ്വാമിയോട് പറയാം ദേവി. ഇനി മറ്റൊന്ന്, എന്നെ വരണമാല്യം അണിയിച്ച ശേഷം ആര്യപുത്രൻ നോക്കുമ്പോൾ മംഗളഗാനം പാടാനായി കുറച്ച് ബ്രാഹ്മണ സ്ത്രീകൾ അവിടെ വന്നു. അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ ആര്യപുത്രൻ മൃദുവായി ഒന്ന് നുള്ളി. ഇതും അടയാളമാണ്. ചിത്രകൂടത്തിൽ വച്ച് ഞാൻ ആര്യപുത്രൻ്റെ മടിയിൽ തലവെച്ച് മയങ്ങുകയായിരുന്നു. അപ്പോഴെന്നെ ഉപദ്രവിക്കാൻ ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ കാക്കയുടെ രൂപമെടുത്തു വന്നു. കൂർത്ത ചുണ്ടുകൊണ്ട് അവൻ എന്നെ കൊത്തി. ശരീരം മുറിഞ്ഞ് ചോരയൊലിക്കാൻ തുടങ്ങി. ഇത് കണ്ട ആര്യപുത്രൻ കോപത്തോടെ ഒരു പുൽനാമ്പ് പറിച്ചെടുത്ത് അമ്പാക്കി കാക്കയുടെ കണ്ണിൽ എയ്ത് കൊള്ളിച്ചു. കാക്ക പറന്നുപോയി. ഇതും ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. എല്ലാം നീ ആര്യപുത്രനോട് പറയണം. എത്രയും പെട്ടെന്ന് രാവണനെ വധിച്ച് എന്നെ രക്ഷിക്കണമെന്ന് പറയണം. ദേവി ഒന്നുകൊണ്ടും വിഷമിക്കരുത്. അധികം വൈകാതെ സ്വാമിയോടൊത്ത് സമുദ്രം താണ്ടി വൻ പടയുമായി ഞങ്ങൾ വരും. ദേവിയെ രക്ഷിക്കാനും രാവണനെ വധിക്കാനും. ദേവിയെ ഇവിടെ ഇരുത്തി കരയിച്ചതിന് ഈ ലങ്കയെയും ഞങ്ങൾ ശിക്ഷിക്കും. സീത പറഞ്ഞു, പോയി വരൂ ആഞ്ജനേയ. ദിവസങ്ങൾ എണ്ണി എണ്ണി ഞാൻ കാത്തിരിക്കും. ആര്യപുത്രന്റെ വില്ലിന്റെ ഞാണൊലി കേൾക്കാൻ കാതോർത്തിരിക്കും. ദേവി, അടിയൻ ഇതുവരെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ആ കദളീവനത്തിൽ കടന്ന് അവിടെയുള്ള പഴങ്ങൾ കഴിക്കാൻ അനുവാദം തരണേ. കണ്ണീരിനിടയിലൂടെ സീത പുഞ്ചിരിച്ചു. രാക്ഷസന്മാർ അറിയാതെ ആവശ്യമുള്ള പഴങ്ങൾ കഴിച്ചോളൂ ആഞ്ജനേയ. ഹനുമാൻ കദളീവനത്തിലെത്തി. പിന്നെ അവിടെ നടന്നത് ഒരു താണ്ഡവമായിരുന്നു. ആദ്യം തന്നെ ഹനുമാൻ കൃഷ്ണശരീരം കൈവിട്ടു. വളർന്നു വലുതായി. ചുറ്റും നോക്കിയപ്പോൾ ആദ്യം കണ്ടത് രാവണൻ ദിവസവും കണി കാണുന്ന പൊന്മലയാണ്. ഉടൻ തന്നെ ഹനുമാൻ അതെടുത്ത് സമുദ്രത്തിലിട്ടു. പഴങ്ങൾ പറിച്ചു തിന്നുന്നതോടൊപ്പം കണ്ണിൽ കണ്ടതെല്ലാം പിഴുതെറിഞ്ഞു. അതുകണ്ട് കുറേ രാക്ഷസന്മാർ ഓടിവന്നു. വന്നവരെ മുഴുവൻ ഹനുമാൻ കൈകൊണ്ട് അടിച്ചു കൊന്നു. വിവരമറിഞ്ഞ രാവണൻ ക്ഷുഭിതനായി. ആ വാനരനെ പിടിച്ചുകെട്ടി കൊണ്ടുവരാൻ രാവണൻ ഉത്തരവിട്ടു. ഒരു സംഘം സൈനികർ കൂടി വന്നു. ക്ഷണനേരം കൊണ്ട് ഹനുമാൻ അവരെയും കൊന്നു. പിന്നെയും എണ്ണമറ്റ സൈനികർ വന്നു. തോരണവാതിലിൽ നിന്ന് ഒരു ലോഹദണ്ഡ് വലിച്ചു ഊരിയെടുത്ത് ഹനുമാൻ അവരെ നേരിട്ടു. എതിർക്കാൻ വന്ന സൈനികരുടെ എണ്ണം കൂടി. ആർക്കും ഹനുമാനെ സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ വന്നത് രാവണപുത്രനായ അക്ഷകുമാരനും സൈന്യവുമാണ്. ഹനുമാൻ അവരെയും നേരിട്ടു. എതിരെ വന്ന പടയാളികളുടെ എണ്ണം കൂടി. അക്കൂട്ടത്തിൽ മന്ത്രിമാരും സേനാനായകന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. വന്നവരെ മുഴുവൻ ഹനുമാൻ വലിയ മരങ്ങൾ പറിച്ചെടുത്ത് തല്ലിച്ചതച്ചു. ചിലരുടെ തല തകർന്നു. മറ്റു ചിലരുടെ കൈകാലുകൾ അറ്റു. ചിലരെ ഹനുമാൻ ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചു. കദളീവനത്തിലും അശോകവനത്തിലും ശരീരങ്ങൾ കുന്നുകൂടി. അക്കൂട്ടത്തിൽ രാവണന്റെ പ്രിയപുത്രൻ അക്ഷകുമാരനും ഉണ്ടായിരുന്നു. രാവണൻ ഗർജിച്ചു, എന്തു തന്നെ ചെയ്താലും വേണ്ടില്ല. ആ കുരങ്ങനെ ജീവനോടെ പിടിച്ച് എൻ്റെ മുന്നിൽ എത്തിക്കണം. വേഗമാവട്ടെ. രണ്ടും കൽപ്പിച്ച് വില്ലാളി വീരനായ ഇന്ദ്രജിത്ത് ഹനുമാനെ തേടി വന്നു. രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നു. ഹനുമാന്റെ ആയുധങ്ങൾ വൻ മരങ്ങൾ മാത്രമായിരുന്നു. കൂറ്റൻ മരങ്ങൾ പറിച്ചെടുത്ത് ഹനുമാൻ ഇന്ദ്രജിത്തിന് നേരെ വലിച്ചെറിഞ്ഞു. അമ്പുകൾ കൊണ്ട് വൻ മരങ്ങളെല്ലാം ഇന്ദ്രജിത്ത് മുറിച്ചു തള്ളി. പെട്ടെന്നൊന്നും ഹനുമാനെ കീഴടക്കാനാവില്ലെന്നുറപ്പായപ്പോൾ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രമെടുത്തു. ബ്രഹ്മാസ്ത്രം ചീറി വരുന്നത് കണ്ടപ്പോൾ ഹനുമാൻ കീഴടങ്ങാൻ തയ്യാറായി. രാക്ഷസന്മാർ ഹനുമാനെ വലിയ വടം കൊണ്ട് വരിഞ്ഞുകെട്ടി രാവണൻ്റെ മുന്നിലെത്തിച്ചു. രാവണൻ പ്രധാനമന്ത്രിയായ പ്രഹസ്തനോട് പറഞ്ഞു, ഇവൻ ആരാണെന്നും ഇവിടെ എന്തിനു വന്നുവെന്നും ചോദിക്കുന്നതിന് മുൻപേ ഹനുമാൻ പറഞ്ഞു, മഹാരാജാവേ, ആദ്യമെനിക്ക് ഇരിക്കാൻ ഉചിതമായൊരു ഇരിപ്പിടം തരൂ.
അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. രാവണൻ ഗർജിച്ചു, കൊലയാളിയായി നിനക്ക് ഇരിപ്പിടമോ? എൻ്റെ മുന്നിൽ ഇരിക്കാൻ ധൈര്യമുണ്ടോ നിനക്ക്? ഹനുമാൻ പറഞ്ഞു, ലോകം മുഴുവൻ ആദരിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അയച്ച ദൂതനാണ് ഞാൻ. ദേവി സീതയ്ക്കുള്ള സന്ദേശവുമായിട്ട് വന്നതാണ്. ദൂതനോട് കുറച്ചു മര്യാദയൊക്കെ ആവാൻ തീരുമനസേ. രാവണൻ ഹനുമാനെ തറച്ചു നോക്കി. എൻ്റെ മകൻ അക്ഷകുമാരനെ കൊന്നവനാണ് നീ. ദൂതൻ എന്ന പരിഗണന അർഹിക്കുന്നില്ല. അക്ഷകുമാരനെ മാത്രമല്ല, പരശതം സൈനികരെയും നീ കൊന്നു. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഹനുമാൻ പറഞ്ഞു, മഹാരാജാവേ, അത് പിന്നീടുള്ള കാര്യമല്ലേ? അതിനു മുൻപ് നമുക്ക് പരസ്പരം സംസാരിക്കണ്ടേ? രാവണൻ പല്ലുകൾ ഞെരിച്ചു. ഒരു ദൂതനായിട്ട് മാത്രം ലങ്കയിലേക്ക് വന്നവനല്ല നീ. ആയിരുന്നെങ്കിൽ എൻ്റെ ആളുകളെ മുഴുവൻ കൊല്ലുമായിരുന്നില്ല. ഹനുമാൻ പൊടുന്നനെ വാലു ചുരുട്ടി ഒരു ഇരിപ്പിടം പോലെ ഉണ്ടാക്കി അതിലിരുന്നു. ആ ഇരിപ്പിടത്തിന് രാവണൻ്റെ സിംഹാസനത്തേക്കാൾ ഉയരമുണ്ടായിരുന്നു. രാവണൻ വെറുപ്പോടെ ഹനുമാനെ നോക്കി. ഹനുമാൻ പറഞ്ഞു, കിഷ്കിന്ധയിലെ രാജാവ് സുഗ്രീവൻ്റെ മന്ത്രിയായ ഹനുമാനാണ് ഞാൻ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ സീതാദേവിയെ തേടുന്നത്. രാവണൻ പൊട്ടിച്ചിരിച്ചു. ഈ രാവണൻ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടാണോ നിങ്ങൾ ആ സാഹസത്തിന് ഇറങ്ങിത്തിരിച്ചത്? ഹനുമാൻ പറഞ്ഞു, എൻ്റെ സ്വാമിയുടെ പത്നിയായ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവന്നത് ധർമ്മത്തിന് നിരക്കുന്ന കാര്യമാണോ മഹാരാജാവേ? പരതാരങ്ങളെ അപഹരിക്കുന്നവൻ നികൃഷ്ടനാണ്. അതിന് ഒരു ശിക്ഷയേ ഉള്ളൂ, മരണം. ഈ സന്ദേശം കൂടി അങ്ങയെ അറിയിക്കാൻ ഞങ്ങളുടെ രാജാവ് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമനോട് വൈരം വേണ്ട മഹാരാജാവേ. സീതാദേവിയെ തിരിച്ചുകൊടുത്ത് മാപ്പപേക്ഷിച്ചാൽ ജീവനെങ്കിലും ബാക്കി കിട്ടും. അല്ലെങ്കിൽ ലങ്കയിലെ രാവണൻ്റെ വീരകഥ പഴങ്കഥയായി മാറും. യുദ്ധം എപ്പോഴും വിനാശകാരിയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു. രാമലക്ഷ്മണന്മാർ കൂടി വന്നാൽ ലങ്കയിൽ ചോരപ്പുഴയൊഴുകും. ഉചിതമായ ഒരു തീരുമാനമെടുത്ത് യുദ്ധം ഒഴിവാക്കൂ മഹാരാജാവേ. രാവണൻ ഗർജിച്ചു, എനിക്ക് ഹിതമുപദേശിക്കാൻ നീ ആരടാ പീറക്കുരങ്ങെ? ആരവിടെ? ഒട്ടും വൈകാതെ സേനാനായകന്മാർ ഹനുമാന്റെ മുന്നിൽ നിരന്നു. ഇവനെ കൊണ്ടുപോയി തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്ക്, എന്നിട്ട് കടലിലൊഴുക്ക്. സേനാനായകർ ഹനുമാനെ കൊല്ലാനൊരുങ്ങി. അപ്പോൾ വിഭീഷണൻ ഇടപെട്ടു, ജ്യേഷ്ഠ, രാജധർമ്മം അനുസരിച്ച് ദൂതൻ അവധ്യനാണ്. ഇവന് മറ്റെന്തെങ്കിലും ശിക്ഷ നൽകിക്കൂടെ? ദൂതനെ ഇങ്ങോട്ട് അയച്ചവനാണ് യഥാർത്ഥത്തിൽ ശിക്ഷാർഹൻ. ദയവചെയ്ത് ഇവനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാലും. എല്ലാവരും ചേർന്ന് കൂടിയാലോചിച്ച് വധശിക്ഷ ഒഴിവാക്കി. രാവണൻ ഹനുമാന് മറ്റൊരു ശിക്ഷ വിധിച്ചു, ഈ വാനരൻ്റെ വാലിൽ തീ കൊളുത്തി നഗരം മുഴുവൻ പ്രദർശിപ്പിക്കണം. വാൽ പൂർണ്ണമായും കരിഞ്ഞു കഴിയുമ്പോൾ കോട്ടയ്ക്ക് പുറത്തു കൊണ്ടുപോയി കളഞ്ഞേക്കുക. കൽപ്പന അക്ഷരം പ്രതി നിറവേറ്റപ്പെട്ടു. ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി അത് എണ്ണയിൽ നനച്ചെടുത്തു. പിന്നെ എല്ലാവരും നോക്കി നിൽക്കെ പടയാളികൾ ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി. പിന്നെ അവർ അവനെ മുളങ്കോണിയിൽ വരിഞ്ഞുകെട്ടി നഗരം മുഴുവൻ പ്രദർശിപ്പിച്ചു. ആ കാഴ്ച കാണാൻ രാക്ഷസന്മാർ ഓടിക്കൂടി. ഒരു ഘോഷയാത്രയായി അവർ ഹനുമാന്റെ പിന്നാലെ നടന്നു. എല്ലാവരും കള്ളൻ കള്ളൻ എന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം ഹനുമാനും ഈ നഗരപ്രദക്ഷിണം നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വാലിനുള്ളിലേക്ക് ചൂട് പടരാൻ തുടങ്ങിയപ്പോൾ ഹനുമാനൊന്ന് പിടഞ്ഞു. കെട്ടുകളഴിഞ്ഞു, മുളങ്കോണിയും താഴെ വീണു. ഹനുമാൻ ആദ്യം കണ്ട മട്ടുപ്പാവിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി. ആ കെട്ടിടത്തിന് തീപിടിച്ചു. വിഭീഷണൻ്റെ കൊട്ടാരം ഒഴിച്ചുള്ളതെല്ലാം ചുട്ടുകരിച്ച് ഹനുമാൻ സമുദ്രത്തിലേക്ക് ചാടി മുങ്ങി നിവർന്നു. അതോടെ വാലിലെ തീയുമണഞ്ഞു. സീതാദേവിയെ കണ്ട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ടാണ് ഹനുമാൻ ജാമ്പവാനും അംഗദനും സൈന്യവും കാത്തുനിന്നിരുന്ന മറുകരയിലേക്ക് ചാടിയത്. അവിടെ എത്തിയ ശേഷം ജാമ്പവാനോടും അംഗദനോടുമായി ഹനുമാൻ പറഞ്ഞു, ഞാൻ ദേവിയെ കണ്ടു, മുദ്രമോതിരം കൊടുത്തു. ഉദ്യാനത്തിലെ അശോകമരച്ചുവട്ടിൽ സീതാദേവി ശ്രീരാമചന്ദ്രനെ കാത്തിരിപ്പുണ്ട്. അംഗദനും ജാമ്പവാനും ചേർന്ന് ഹനുമാനെ ശ്രീരാമൻ്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂപ്പുകൈകളോടെ ഹനുമാൻ ലങ്കയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. സീത നൽകിയ ചൂടാരത്നവും കൊടുത്തു. ആരും കേൾക്കാതെ ദേവി പറഞ്ഞ അടയാളവാക്യങ്ങളും പങ്കുവച്ചു. സ്നേഹവായ്പോടെ ശ്രീരാമൻ ഹനുമാനെ ഗാഠം പുണർന്നുകൊണ്ട് പറഞ്ഞു, ആഞ്ജനേയ, ഈ ചൂടാരത്നം ജനക മഹാരാജാവ് വിവാഹവേളയിൽ സീതയ്ക്ക് സമ്മാനിച്ചതാണ്. അച്ഛൻ കൊടുത്ത ഈ സമ്മാനം സീതയ്ക്ക് മാത്രമല്ല എനിക്കും അമൂല്യമാണ്. ഈ ചൂടാമണി മുടിയിൽ ചൂടാതെ സീതയെ ഞാൻ കണ്ടിട്ടേയില്ല. ശ്രീരാമൻ്റെ കണ്ണുകൾ നനഞ്ഞു, ഒപ്പം വാക്കുകളും. പറയൂ ആഞ്ജനേയ, ദുഷ്ടക്കൂട്ടങ്ങളായ രാക്ഷസിമാരുടെ നടുവിൽ എൻ്റെ സീത പേടികൂടാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്? അവൾ കരയുന്നുണ്ടോ ആഞ്ജനേയ? ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ടു നിൽക്കുമ്പോൾ ആഞ്ജനേയൻ്റെ കണ്ണുകളിലും
ഒരു മഹാസമുദ്രം തുളുമ്പുന്നുണ്ടായിരുന്നു